ഹലോ അസ്സലാമു അലൈക്കും റോ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നമുക്ക് അറിയാത്ത കണ്ടന്റ് കയറി വന്നിട്ടുള്ള ആഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരുടെ മുന്നൊക്കെ ഉപയോഗിക്കാൻ വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ഫേസ്ബുക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിന്റെ പേര് എങ്ങനെ മാറ്റാം എന്നുള്ളത്. പക്ഷെ പേര് നമ്മൾ കൊടുത്ത പേരിന്റെ ഇടയ്ക്ക് ഒരു നിക്നെയിം നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമായിട്ട് എന്തെങ്കിലും ഒരു പേര് ചേർക്കാം. പിന്നെ അതേപോലെ നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിആക്റ്റീവ് ചെയ്യണം. അപ്പൊ ഫേസ്ബുക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിമാറ്റി പോവുക, അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ലൈക്കാണ് ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, നിങ്ങൾക്ക് മൊബൈൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുതരും, ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോ എങ്ങനെയാണെന്നുള്ള ഒന്ന് കണ്ടു മനസ്സിലാക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റിൽ അറിയിക്കുക. അതിനുശേഷം നിങ്ങളുടെ മുകളിൽ നിന്ന് കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നത് സെലക്ട് ചെയ്യാം. സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണൽ ഡീറ്റെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നെയിം എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെയിം എന്നത് സെലക്ട് ചെയ്യുക. നെയിം എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ നെയിം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നെയിം ചേർത്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ഇവിടെ ലാസ്റ്റ് നെയിം മാറ്റണോ, ഇല്ലെങ്കിൽ മിഡിൽ നെയിം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിക് നെയിം ആയിട്ട് മിഡിൽ നെയിം ചേർക്കണോ, അതൊക്കെ ചേർത്തതിന് ശേഷം ഇവിടെ റിവ്യൂ ചേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. റിവ്യൂ ചേഞ്ച് എന്നുള്ള ഒരു ലെറ്റർ അടിക്കുന്നേരം തന്നെ റിവ്യൂ ചേഞ്ച് വരും. ഞാനിപ്പോൾ മാറ്റുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഒരു സാമ്പിളായിട്ട്. അപ്പം ഇവിടെ പേര് എന്താ മാണ്ടി വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്ത് റിവ്യൂ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും, അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ നെയിം മാറ്റാവുന്നതാണ്. ദെൻ ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും ചോദിക്കുന്ന കാണാം നമുക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിആക്ടിവേഷൻ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഫീച്ചർ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഫീച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോളിൽ. ഒന്ന് മെമ്മറലൈസേഷൻ ആണ്. മെമ്മറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾ എനിവേ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിങ്ങൾക്ക് ഇവിടുന്ന് ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് മെമ്മറലൈസേഷൻ അക്കൗണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിനെ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കാണിക്കുന്നത്, അത് ചെയ്യുന്നില്ല. ജസ്റ്റ് ബാക്ക് വരിക. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഓപ്ഷൻ, ഡിആക്ടിവേഷൻ ഓർ ഡിലേഷൻ. നമ്മളുടെ അക്കൗണ്ട് ഡിആക്റ്റീവ് ചെയ്യുന്നതും നമ്മളുടെ അക്കൗണ്ട് ഡിലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു രണ്ട് ഫീച്ചർ. അതായത് അക്കൗണ്ട് ഡിആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 14 days കൊണ്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്താൽ വീണ്ടും ആക്റ്റീവ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് ഡിലേറ്റ് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തിട്ട് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾ, ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന ഒരു മോഡൽ കാണിച്ചു തന്നാ കേട്ടോ. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോവുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. ഒരു പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ജിമെയിൽ ഐ ഡി, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. അതിനായിട്ട് നിങ്ങളുടെ ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കാറ്റഗറിയിൽ എന്തെങ്കിലും മാറ്റി ചേർക്കേണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാറ്റഗറി മാറ്റാൻ വരുന്നതാണ്. അതുപോലെ തന്നെ കോണ്ടാക്ട് ഇൻഫോ എഡിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എൻ്റെ ഓൺലി മീ എന്നാണ് കോണ്ടാക്ട് ഇത് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തത്. അതുപോലെ നമ്മളെ മെയിൽ ഐ ഡി,
ഫേസ്ബുക്കിൽ മെയിൽ ഐഡി നമ്മൾ ഇവിടെ ആരും കാണാതെ വെച്ചിട്ടുണ്ട് മറ്റൊക്കെ യൂട്യൂബിന്റെയും പിന്നെ എല്ലായിട്ടുള്ള വെബ്സൈറ്റിന്റെ എല്ലാം ഉള്ള ഒരു ഇത് കൊടുത്താണ് അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് ലോക്കാക്കി വെക്കാം ഓൺലി മീ ആക്കി വെക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾ ഒന്നുമില്ല എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കാണണോ അല്ലെങ്കിൽ ഇവിടെ വെരിഫൈ എന്നുള്ള ഇവിടെ ലോക്ക് ബട്ടൺ ഉണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അതുപോലെ പിന്നെ ഓൺലി മീ അതുപോലെ പബ്ലിക് എന്നുള്ള രീതിയിലൊരു ഓപ്ഷൻ വരും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മോഡൽ കാണിച്ചു തന്നാളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഒരുപാട് ആൾക്കാർ ടാഗ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നവരെ ഞാൻ ഇന്നവരെ അങ്ങനെ ആർക്കും ടാഗ് ചെയ്യുന്ന പരിപാടിക്ക് നിൽക്കലില്ല കേട്ടോ പക്ഷേ ടാഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ടാഗ് ചെയ്യാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ മാറ്റാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ പ്രൊഫൈലിൽ ആൻഡ് ടാഗിങ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം വു ക്യാൻ പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ എന്നുള്ള ആരെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഫ്രണ്ട്സ് ഓൺലി മീ എന്നുള്ളതുണ്ട് ഞാനിവിടെ ഓൺലി മീ ആണ് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലി മീ എന്ന് കൊടുക്കാം വു ക്യാൻ സീ വാട്ട് അതർ പോസ്റ്റ് ഓൺ യുവർ പ്രൊഫൈൽ എന്നുള്ളത് ആരെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ ഉള്ള ആളുകൾ കാണണം എന്നുള്ള രീതിയിൽ കൊടുക്കുക അതേപോലെ ടാഗിങ്ങിന്റെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വായിച്ചു നോക്കിയിട്ട് ഇതിനനുസരിച്ചുള്ള റിവ്യൂ കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിന്റെ മലയാളം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കുറച്ച് താഴോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്സ് ആൻഡ് വെബ്സൈറ്റ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഏതെങ്കിലും ആപ്സ് ആൻഡ് വെബ്സൈറ്റ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണിക്കുന്നതായിരിക്കും വിസിബിൾ ആയിട്ട് അപ്പം നിങ്ങൾക്ക് വ്യൂ റിമൂവ്ഡ് ആപ്സ് ആൻഡ് വെബ്സൈറ്റ് എന്നുള്ള രീതിയിലേക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും ഏതെങ്കിലും ആപ്സ് ആയിട്ട് കണക്ട് ചെയ്ത ഈ ആപ്പ് ഇവിടെ വിസിബിൾ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് സ്കാമിങ്ങും കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകൾക്കായിരിക്കും ആ പോസ്റ്റുകൾ ടാഗായിട്ട് പോകുന്നതോ ഇല്ലെങ്കിൽ അവർക്കായിരിക്കും വിസിബിൾ ആയിട്ട് പോകുന്നത് അവരെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു എന്നുള്ള ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം വു ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്നുള്ളത് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റിന്റെ എവരി വണ്ണ് കൊടുക്കുക ആരും നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ആരായച്ചാലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ വു ക്യാൻ സീ യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് എന്നുള്ള രീതിയിൽ അതായത് നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആരും കാണാതെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓൺലി മീ എന്നത് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആരും കാണില്ല നമ്മളെ ഫ്രണ്ട് ലിസ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ ഓപ്പൺ ചെയ്തിട്ടു നിങ്ങൾക്ക് ഈ ഫീച്ചർ മാറ്റിയിട്ടൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യും ഞാൻ ഓൾറെഡി ഫ്രണ്ട് ലിസ്റ്റ് മാത്രം ഓൺലി മീ ആക്കാനാണ് ഞാൻ സജഷൻ ചെയ്യുന്നുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പം ഫേസ്ബുക്കിലുള്ള നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് പ്രൂഫ്ലോ